വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മുഗൾ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം ബാബറിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാബറിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് ബാബറിനെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ച പി എസ് സി ചോദ്യങ്ങൾ എൽ ഡി സിക്കും എൽ ജി എസ് സി ലെവൽ എക്സാമിനും ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൽ ആദ്യത്തെ ചക്രവർത്തി ബാബർ ആയിരുന്നു ബാബറാണ് മുഗൾ വംശ സ്ഥാപകൻ പിതാവ് പുത്രൻ എന്ന ക്രമത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജവംശമാണ് മുഗലർ നാം അപ്പൊ ബാബർ ചക്രവർത്തി ആരാണ് നമ്മൾ പഠിച്ചായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ട യുദ്ധം നടത്തി മുഗൾ സാമ്രാജ്യം കൊണ്ടുവന്നത് ബാബർ രാജാവാണ് ആ യുദ്ധം എഴുതിയായിരുന്നു ഫസ്റ്റ് പാനിപ്പത് വാര് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആ വർഷമാണ് മുഗൾ സാമ്രാജ്യം നിലവിൽ വന്നത് അപ്പൊ ഏറ്റവും സാഹസികനായ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ബാബറാണ് ഒന്നാം പാനിപത് യുദ്ധത്തിൽ ഇബ്രാഹാം ലോധിയെ പരാജയപ്പെടുത്തിയതും ബാബറാണ് ഹുമയൂണിന്റെ പിതാവാണ് ബാബർ ബാബറിന്റെ മകനാണ് ഹുമയൂൺ മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ് അപ്പം മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ് മസ്നാവി എന്ന കൃതി രചിച്ച മുഗൾ ചക്രവർത്തി ബാബറാണ് അപ്പോൾ ബാബറിൻ്റെ കൃതിയാണ് മസ്നാവി ബാബറാണ് ഏറ്റവും സാഹസികനായ മുഗൾ ചക്രവർത്തി ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ് ദൗലത്ത് ഖാൻ ലോധി ആരെയാണ് ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ആരെയാണ് ബാബറിനെയാണ് ഡൽഹി ആക്രമിക്കാനായിട്ട് ദൌലത് ഖാൻ ലോധി ക്ഷണിച്ചത് കൃഷ്ണദേവരായയുടെ സമകാലികനായിരുന്നു മുഗൾ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ബാബറാണ് കൃഷ്ണദേവരായയുടെ സമകാലികനായിരുന്ന മുഗൾ രാജാവ് മുഗൾ ചക്രവർത്തിമാരിൽ സാഹിത്യത്തിൽ അഭിരുചി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബാബറിനാണ് ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മുഗൾ ചക്രവർത്തിയും ബാബറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയായിരുന്നു ബാബറിൻ്റെ ഭരണകാലം മകൻ്റെ രോഗം തനിക്ക് നൽകണമെന്നും പകരം മകൻ സുഖം പ്രാപിക്കണമെന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്തരിച്ചുവെന്ന് കരുതപ്പെടുന്ന മുഗൾ ഭരണാധികാരിയാണ് ബാബർ അപ്പോൾ മകൻ്റെ രോഗം തനിക്ക് ലഭിക്കുമെന്ന് പ്രാർത്ഥിച്ച് മരിച്ചെന്നാണ് കരുതപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ബാബറാണ് അപ്പം ബാബറാണ് ഹിന്ദുസ്ഥാൻ്റെ തനതായ ഫലമെന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണാധികാരിൽ ഏറ്റവും പഴക്കമുള്ള ആത്മകഥ ആരുടേതാണ് ബാബറിൻ്റെ ആണ് ഏറ്റവും പഴക്കമുള്ള ആത്മകഥ ആത്മകഥയിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് വെളിപ്പെടുത്തുന്ന മുഗൾ രാജാവ് ബാബറാണ് അപ്പോൾ അത് ഓർത്തുവെക്കുക ആത്മകഥയിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് വെളിപ്പെടുത്തുന്ന മുഗൾ രാജാവ് ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിലുള്ളത് അപ്പോൾ ശവകുടീരം കാബൂളിലുള്ളത് ബാബറിന്റെ ആണ് ആത്മകഥയുടെ പേരെന്താണ് തുസുഖ് ഇ ബാബറി തുസുഖ് ഇ ബാബറി ആണ് ബാബറിന്റെ ആത്മകഥയുടെ പേര് ആ ആത്മകഥയിലാണ് ഇന്ത്യക്കാരിഷ്ടമല്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹമാണ് എന്നും കൂടി പഠിക്കുക അപ്പോൾ ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ബാബർ ബാബർ ചക്രവർത്തിയുടെ സമയത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ആദ്യം അഗ്രയിലെ ആരംഗാബാദിൽ സംസ്കരിക്കപ്പെടുകയും പിന്നീട് കാബൂളിലേക്ക് ഭൗതിക അവശിഷ്ടം മാറ്റിപ്പെടുകയും ചെയ്ത മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാൽ ബാബറാണ് നമ്മൾ പറഞ്ഞു ബാബറിൻ്റെ ശവകുടീരം കാബൂളിലാണെന്ന് പക്ഷെ അതിനു മുമ്പ് ആഗ്രയിലെ ഔറംഗാബാദിലായിരുന്നു സംസ്കരിക്കപ്പെട്ടത് യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ബാബർ ചക്രവർത്തിയാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ബാബർ ചക്രവർത്തിയാണ് അതൊന്നും കൂടി ബാബറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ഇബ്രഹാം ലോധിയും ബാബറും തമ്മിലായിരുന്നു ബാബറാണ് വിജയിച്ചത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ എന്നാണ് ബാബറിനെ അറിയപ്പെടുന്നത് സാഹസികനായ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ബാബർ തന്നെയാണ് പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ചക്രവർത്തി ആരാണ് ബാബറാണ് അപ്പം പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാൽ ബാബറാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ബാബറാണ് ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരി ആരാധ ബാബറാണ് ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരി ബാബറാണ് അതേപോലെ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാതിരുന്ന മുഗൾ ഭരണാധികാരി ബാബറായിരുന്നു ബാബറിൻ്റെ ആത്മകഥയായ തുസുക്കി ബാബറിയിൽ അതിൻ്റെ അർത്ഥം ബാബർ നാമ എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ല എന്ന് അതേപോലെ തന്നെ തുസുക്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി അബ്ദുൾ റഹ്മാൻ ഖാൻ ആണ് അപ്പം ആരാണ് തുസുക്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി അബ്ദുൾ റഹ്മാൻ ഖാൻ തുസുഖി ബാബറി രചിക്കപ്പെട്ട ഭാഷ തുർക്കി ഭാഷയിലാണ് അപ്പൊ തുർക്കി ഭാഷയിലാണ് തുസുക്കി ബാബറി രചിക്കപ്പെട്ടത് അപ്പൊ തുസുഖി ബാബറി രചിക്കപ്പെട്ട ഭാഷ തുർക്കിയാണ് തുർക്കിസ് വംശത്തിലെ ഭരണാധികാരിയാണ് ബാബർ പോർത്തുക്ക ബാബർ തുർക്കിഷ് വംശത്തിലെ ഭരണാധികാരിയാണ് അതോടൊപ്പം നമ്മൾ പഠിച്ചായിരുന്നു ഇന്ത്യയിൽ ആദ്യം പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ബാബറാണ് ഇപ്പം ഇന്ത്യയിൽ ആദ്യം പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ബാബറാണ് ബാബർ തുർക്കിഷ് വംശത്തിലെ ഭരണാധികാരിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ യുദ്ധം നടന്നത് ഗാഗ്ര നദീതീരത്ത് വെച്ചാണ് അപ്പോൾ ഏതു വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ യുദ്ധം നടന്നത് ഗാഗ്ര നദീതീരത്ത് വെച്ചാണ് ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാണ് ഹുമയൂൺ ഹുമയൂൺ ബാബറിൻ്റെ ആരാണ് ഹുമയൂൺ ബാബറിൻ്റെ മകനാണ് അപ്പോൾ ബാബറിൻ്റെ ഭരണാധികാരം കഴിഞ്ഞപ്പോൾ ഭരണത്തിൽ വന്നത് ഹുമയൂൺ ആണ് അപ്പോൾ നമ്മൾ ആ ഓർഡർ ഇന്നലെ പഠിച്ചായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ അല്ലേ ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ആ ഓർഡറിലാണ് മുഗൾ സാമ്രാജ്യത്തെ ചക്രവർത്തിമാരുടെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാർ പഠിച്ചായിരുന്നു ബാബറിനെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളാണ് ബാബറിനെ ആദ്യം അടക്കം ചെയ്ത സ്ഥലം ആരംഗബാദാണ് ആഗ്രയിൽ ഇപ്പോൾ ബാബറിൻ്റെ ശവകുടീരം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പറയേണ്ടത് കാബൂളാണ് പറയേണ്ടത് ബാബർ എന്ന വാക്കിനർത്ഥം സിംഹം എന്നാണ് പിതൃപക്ഷത്തിൽ തിമൂറിൻ്റെയും മാതൃപക്ഷത്തിൽ ചെങ്കിസ്കാൻ്റെയും ബന്ധുവായിരുന്നു ബാബർ സമർ ഫർഖാനയിലാണ് ബാബർ ജനിച്ചത് അപ്പോൾ ബാബർ ജനിച്ച സ്ഥലം ഏതാണ് സമർ ഫർഖാന അത് ഓർത്തുവയ്ക്കുക ബാബറിൻ്റെ ജനന സ്ഥലം സമർ ഫർഖാന ഒരു മികച്ച സൈനിക പ്രതിഭ കൂടിയായിരുന്ന ബാബറാണ് ആദ്യമായി യുദ്ധരംഗത്ത് പീരങ്കിപ്പട ഉപയോഗിച്ചത് നമ്മളത് നേരത്തെ പഠിച്ചായിരുന്നു ഏറ്റവും സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ബാബർ മുഗളരുടെ കൂട്ടത്തിലെ ഏറ്റവും കലാ കൂടിയായിരുന്നു ആത്മകഥ രചിച്ച ആദ്യ മുഗൾ ചക്രവർത്തിയായ ബാബർ അപ്പോൾ ആത്മകഥ രചിച്ച ആദ്യ മുഗൾ ചക്രവർത്തി ബാബർ ആണ് അതുകൊണ്ട് ബാബർ അറിയപ്പെടുന്നത് ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നാണ് നമ്മൾ തുടങ്ങിയപ്പോഴേ പഠിച്ചായിരുന്നു ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ബാബർ ആണ് തുസുക്കി ബാബറി എന്ന ആത്മകഥ രചിക്കപ്പെട്ടത് ചകത്താണ് ടർക്കിഷ് ഭാഷയിലാണ് അബ്ദുൽ റഹീം ഖാൻ ഈ ഖാൻ ആണ് അത് തർജിമ ചെയ്തത് പേർഷ്യനിലേക്കാണ് ബാബർനാമ എന്ന പേരിൽ തർജിമ ചെയ്തത് കാബൂൾ ആസ്ഥാനമാക്കി ഭരണ നിർവഹണം നടത്തിയിരുന്ന ബാബർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന നഗരമായിരുന്നു അത് അപ്പോൾ ബാബറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരമാണ് കാബൂൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലെ ഖൻവാ യുദ്ധത്തിൽ ബാബർ രജപുത്രനായ സങ്കർ പരാജയപ്പെടുത്തി അപ്പോൾ ഖൻവ യുദ്ധം ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സങ്കർ ആണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ഇന്ത്യയിൽ ഭരണം നടത്തിയ ബാബർ ആണ് ഇമ്പീരിയൽ മുഗളരിൽ അഥവാ മഹാന്മാരായ മുഗൾ ചക്രവർത്തിമാരിൽ ബാബർ മുതൽ ഔറംഗസീബ് വരെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഒരു ഗദ്യകാരൻ എന്ന നിലയിൽ അതുല്യനായിരുന്ന ബാബർ തുർക്കി ഭാഷയിലെ മികച്ച രണ്ട് എഴുത്തുകാരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്നു മസ്നാവിയും ഒരു സുപ്രസിദ്ധ സൂഫി കൃതിയുടെ പരിഭാഷയും അദ്ദേഹത്തിൻ്റെ മറ്റ് രചനകളാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മസ്നാവിയും ബാബറിൻ്റെ രചനയാണ് അതേപോലെ തന്നെ ഒരു സുപ്രസിദ്ധ സൂഫി കൃതിയുടെ പരിഭാഷയും അദ്ദേഹത്തിൻ്റെ രചനയാണ് മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിലെ ഗാഗ്ര യുദ്ധത്തിൽ ബാബർ അഫ്ഗാനികളുടെയും ബംഗാളിലെ നസ്രത് ഷായുടെയും ഐക്യസേനയെ നേരിട്ടു ഇതെല്ലാം നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ കാബൂളിലേക്കുള്ള യാത്ര മധ്യേ ലാഹോറിൽ വെച്ച് ബാബർ അന്തരിച്ചു അപ്പോൾ ബാബർ എവിടെ വെച്ചാണ് അന്തരിച്ചത് ലാഹോറിൽ വെച്ചിട്ടാണ് അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് ബാബർ അന്തരിച്ചത് അദ്ദേഹത്തിനെ ആദ്യം ആഗ്രയിൽ അടക്കം ചെയ്തെങ്കിലും പിന്നീട് ഭൗതിക അവശിഷ്ടം കാബൂളിലേക്ക് മാറ്റി നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം അടക്കം ചെയ്തത് ഔറംഗാബാദ് ആഗ്രയിലായിരുന്നു പിന്നീട് കാബൂളിലേക്ക് മാറ്റി ചക്രവർത്തിമാരായ മുകളിൽ ഏറ്റവും കുറച്ചുകാലം ജീവിച്ചിരുന്നത് ബാബറാണ് അതേപോലെ ബാബറാണ് ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ ചക്രവർത്തി അവരുടെ പിൻഗാമിയായത് പുത്രൻ ഹുമയൂൺ ആണ് ഏകീകൃതമല്ലാത്ത വിശാലമായ സാമ്രാജ്യവും ഒഴിഞ്ഞ ഖജനാവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് ഏകീകൃതമല്ലാത്ത വിശാലവുമായ സാമ്രാജ്യവും ഒഴിഞ്ഞ ഖജനാവ് അത് ഓർത്തുവയ്ക്കുക ഒഴിഞ്ഞ ഖജനാവാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാബറിനെ കുറിച്ചാണ് പഠിച്ചത് ബാബറിനെ കുറിച്ചുള്ള എല്ലാവിധ പോയിൻ്റ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഹുമേനെക്കുറിച്ച് പഠിക്കാം അങ്ങനെ നമുക്ക് ഓർഡറിൽ പഠിച്ചു വരാം അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് പറയുകയാണെങ്കിൽ പറയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്